ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ എൻ സി മലയാളത്തിലേക്ക് സ്വാഗതം. ആരാണ് പറക്കാൻ ആഗ്രഹിക്കാത്തത്? ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും സുരക്ഷിതവുമായ യാത്രാമാർഗമാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ. എന്നാൽ ഈ പറയുന്ന 5 എയർപോർട്ടിൽ ഏതൊരു പൈലറ്റും ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒന്ന് വിറയ്ക്കും. കാരണം ലോകത്തിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള 5 എയർപോർട്ടുകളാണ് ഇവ. ലുക്ല എയർപോർട്ട് അഥവാ ടെൻസിംഗ് ഹില്ലറി എയർപോർട്ട്. ലോകത്തുള്ള ചെറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലുക്ല എയർപോർട്ട്. നേപ്പാളിലെ ലുക്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 983 ഉയരത്തിലാണ് ഈ എയർപോർട്ട്. ഇതിൻ്റെ റൺവേയുടെ നീളമാകട്ടെ 527 മാത്രവും. അതിനാൽ തന്നെ റൺവേയിൽ നിന്നും പറന്നുയർന്നില്ല എങ്കിൽ നേരെ ചെന്ന് പതിക്കുന്നത് അടിവാരത്തിലേക്കാണ്. കുന്നിൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ എയർപോർട്ടിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുമെങ്കിലും മഴയ്ക്കും മൂടൽ മഞ്ഞിനും ശക്തമായ കാറ്റിനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഡിലേഡ് ഫ്ലൈറ്റും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതും ഇവിടെ പുതുമയുള്ള കാര്യമല്ല. ലുക്ല എയർപോർട്ടിലേക്ക് ഇത്ര ആളുകൾ വരാൻ കാരണം എവറസ്റ്റ് കയറാനുള്ളവരുടെ ബേസ് ക്യാമ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 1964 സ്ഥാപിതമായ ഈ എയർപോർട്ടിൽ റൺവേ ഇത്ര ചെറുതായതിനാൽ തന്നെ 1973 മുതൽ 2019 വരെ 11 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊർസിയവർ ഇന്റർനാഷണൽ എയർപോർട്ട്, ഫ്രാൻസ്. ഫ്രാൻസിലെ ആൽപ്സ് പർവ്വതനിരകൾക്കിടയിലുള്ള ഒരു ചെറിയ എയർപോർട്ടാണ് കൊർസിയവർ ഇന്റർനാഷണൽ എയർപോർട്ട്. 1964 സ്ഥാപിതമായ കൊർസിയവർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ അപകടകാരിയാക്കുന്നത് 3 കാരണങ്ങളാണ്. 1. ഈ എയർപോർട്ടിന്റെ റൺവേ 18.6% ചരിഞ്ഞ പ്രതലവും റൺവേയുടെ നീളം ആകെ 537 മാത്രമായതാണ്. 2. രണ്ട് മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഫ്ലൈറ്റിന്റെ ലാൻഡിംഗ് സമയത്തുള്ള ക്രോസ് വിൻഡും മഞ്ഞും കാരണം അവയുടെ ബാലൻസ് നഷ്ടപ്പെടാൻ കാരണമാകുന്നു. 3. ഒരു വർഷത്തിന്റെ ഭൂരിഭാഗ സമയത്തും മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ റൺവേയിൽ നേരിയ ഐസ് പാളികൾ രൂപപ്പെടുന്നതിനും അതിന്റെ ഫലമായി പ്ലെയിനിന്റെ ടയറിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുവാനും കാരണമാകുന്നു. ഈ 3 കാരണങ്ങളാൽ അപകടകാരിയാകുന്ന കൊർസിയവർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റും ഹെലികോപ്റ്ററുകളും മാത്രമേ ലാൻഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ടൊൻകോട്ടിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഹൊണ്ടൂറാസ്. ഹൊണ്ടൂറാസിലെ ക്യാപിറ്റൽ നഗരമായ രഗൽസിഗിൽപായിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1921 സ്ഥാപിതമായ ഈ എയർപോർട്ടിന്റെ റൺവേയുടെ നീളം 1863 മാത്രമായിരുന്നു. എന്നാൽ 2009 റൺവേയുടെ നീളം 2163 വർദ്ധിപ്പിച്ചു. ഈ എയർപോർട്ട് ഒരു ഹാബിച്വൽ പ്ലേസിന്റെ സെൻട്രലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇവിടെ ധാരാളം മലനിരകളുമുണ്ട്. ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് മലനിരകൾ ഉള്ളതിനാൽ 90° ടേൺ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതായി വരുന്നു. വലിയ പ്ലെയിനുകൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ വളരെ പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കേണ്ടതായി വരുന്നു. അതിനാൽ തന്നെ അത്ര സ്കിൽഡ് അല്ലാത്ത പൈലറ്റുകൾക്ക് പെട്ടെന്ന് ഇവിടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. കൂടാതെ മലനിരകൾക്കിടയിൽ നിന്നുള്ള കാറ്റ് പ്ലെയിനിനെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ 1962 2018 ഇടയിൽ ഏകദേശം 10 അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രിൻസസ് ജൂലിയാന ഇന്റർനാഷണൽ എയർപോർട്ട്, കരേബിയൻ ഐലൻഡിലെ സെയിന്റ് മാർട്ടിനിലെ പ്രധാന എയർപോർട്ടാണ് പ്രിൻസസ് ജൂലിയാന ഇന്റർനാഷണൽ എയർപോർട്ട്. സെയിന്റ് മാർട്ടിൻ രാജ്യത്തിലെ ഐലൻഡിന്റെ ഡച്ച് സൈഡിലായിട്ടാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1944 ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പ്രിൻസസ് ജൂലിയാന എയർപോർട്ടിന്റെ റൺവേയുടെ നീളം 2300 ആണ്. ഒരു വർഷത്തിൽ ഏകദേശം 60,000 ഫ്ലൈറ്റുകൾ ഇവിടെ വന്നു പോകാറുണ്ട്. ഈ എയർപോർട്ടിന്റെ സൈഡിലായിട്ടാണ് മാഹോ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. മാഹോ ബീച്ചിന്റെ സാന്നിധ്യമാണ് ജൂലിയാന എയർപോർട്ടിനെ അപകടകാരിയാക്കുന്നത്. കടലിന് മുകളിലൂടെ പറന്നു താഴുന്ന പ്ലെയിനിനെ കാറ്റ് പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഫ്ലൈറ്റിന്റെ ലാൻഡിംഗ് കാണുവാനായി ആളുകൾ ബീച്ചിൽ തടിച്ചുകൂടുന്നു. തറനിരപ്പിൽ നിന്നും വെറും 150 മാത്രം ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന്റെ അതിശക്തമായ കാറ്റിനാൽ ബീച്ചിൽ തടിച്ചുകൂടിയ ആളുകൾക്ക് അപകടമുണ്ടാകാറുണ്ട്. പാരോ എയർപോർട്ട്, ഭൂട്ടാനിലെ ഹിമാലയൻ മലനിരകളുടെ താഴ്വാരത്തിലാണ് പാരോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഒന്നാണ് പാരോ എയർപോർട്ട്. പാരോച്ചു നദിയുടെ തീരത്തു നിന്നും 6 മാത്രം ദൂരത്തിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പാരോ എയർപോർട്ടിന്റെ റൺവേയുടെ നീളം 1200 മാത്രമാണ്. പാരോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ 2 ഡസനിൽ താഴെ പൈലറ്റുകൾക്ക് മാത്രമേ അനുവാദം ലഭിച്ചിട്ടുള്ളൂ.
മാത്രവുമല്ല പ്രത്യേക തരത്തിലുള്ള ജി പി എസ് സിസ്റ്റമാണ് ഇവിടെ ലാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം പാറവ എയർപോർട്ടിൽ പകൽ സമയത്ത് മാത്രമേ ഫ്ലൈറ്റ് അനുവദിച്ചിട്ടുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും 2235 മീറ്റർ ഉയരത്തിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പാറോ എയർപോർട്ടിൽ സിംഗിൾ റൺവേ മാത്രമാണ് ഉള്ളത്. ഒരു പ്രത്യേക രീതിയിൽ സ്ഥിതി ചെയ്യുന്ന പാറോ എയർപോർട്ടിനെ അപകടകാരിയാക്കുന്നത് അതിൻ്റെ ലൊക്കേഷനും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മൂടൽ മഞ്ഞും അതിശക്തമായ കാറ്റുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ കാണുവാനായി RMC യിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും.